ഗവൺമെൻറ് ഐ ടി മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സൈൻ ബാറും സ്ലിപ്പ് ഗേജും ഉപയോഗിച്ച് ഒരു കമ്പോണൻറ്റിൻ്റെ അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ ടാപ്പർ ആംഗിൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. ചിത്രത്തിൽ ഒരു കമ്പോണൻ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് പീസിനെ കാണാം. ഈ വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ കമ്പോണൻറ്റിൻ്റെ ഒരു ഭാഗം ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടാപ്പർ ആംഗിൾ അല്ലെങ്കിൽ തീറ്റ മെഷർ ചെയ്യേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഈ വർക്ക് പീസിനെ ഒരു സർഫസ് പ്ലേറ്റിൽ പ്ലേസ് ചെയ്യണം. ഇനി ചരിഞ്ഞ പ്രതലത്തിൽ കൃത്യമായി ടച്ച് ചെയ്യുന്ന രീതിയിൽ സൈൻ ബാർ ഇതിന് മുകളിൽ പ്ലേസ് ചെയ്യുന്നു. സൈൻ ബാറിൻ്റെ രണ്ട് റോളർ പാർട്ടുകളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആവശ്യമായ ഹൈറ്റ് കിട്ടത്തക്ക വിധത്തിൽ സ്ലിപ്പ് ഗേജുകൾ ബിൽറ്റപ്പ് ചെയ്യണം. ചിത്രത്തിൽ ഇവിടെ രണ്ട് റോളറുകളും സ്ലിപ്പ് ഗേജസ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഫോം ചെയ്യും. ഈ ട്രയാംഗിളിൽ നിന്നും വ്യത്യസ്ത ട്രിഗണോമെട്രിക് റിലേഷൻസ് കിട്ടും. അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഇങ്ങനെ വ്യത്യസ്ത റിലേഷൻസ് കിട്ടും. ഇവിടെ സൈൻ ബാർ ഉപയോഗിച്ച് മെഷർമെൻ്റ് എടുക്കേണ്ടതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് സൈൻ തീറ്റ എന്ന റിലേഷനാണ്. ഇവിടെ ടാപ്പർ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാൻ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതായത് ലംബം ബൈ കർണം എന്ന റിലേഷൻ ഉപയോഗിക്കാം. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്നത് സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ്, അതായത് സൈൻ ബാറിൻ്റെ ഒരു റോളറിൻ്റെ താഴ്ഭാഗത്ത് നിന്നും രണ്ടാമത്തെ റോളറിൻ്റെ താഴ്ഭാഗത്തെ സർഫസിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതാണ് ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പോൾ സൈൻ ബാറിൻ്റെ ഒരു ഭാഗത്ത് സൈൻ ബാറിൻ്റെ ഹൈറ്റ്, സോറി, സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് എച്ച് ടുവും രണ്ടാമത്തെ ഭാഗത്ത് എച്ച് വണ്ണും, സ്മോൾ എച്ച് വൺ, എച്ച് വണ്ണും ആണെങ്കിൽ എഫക്റ്റീവ് ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈൻ ബാറിൻ്റെ റോളറുകൾ തമ്മിൽ ഉള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച്, ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് എച്ച് വൺ മൈനസ് എച്ച് ടു ആണ്. അതുപോലെ ഹൈപ്പോട്ടിനസ് അഥവാ കർണം എന്നത് സൈൻ ബാറിൻ്റെ റോളറുകളുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതായത് ലെങ്ത് ഓഫ് സൈൻ ബാർ എന്ന് പറയാം. അതാണ് ഇവിടെ ഇതിൻ്റെ കർണം. നൗ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ്സ് ഈക്വൽ ടു എച്ച് ബൈ എൽ എന്ന റിലേഷൻ കിട്ടും. ഇവിടെ എച്ച് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് ബൈ ക്യാപിറ്റൽ എൽ, ഓർ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എച്ച് ബൈ എൽ. ഈ റിലേഷനിൽ നിന്നും ടാപ്പർ ആംഗിൾ വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ കോമ്പണൻറ്റിൻ്റെ ടാപ്പർ ആംഗിൾ, ടാപ്പേഡ് സർഫസിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് സ്മോൾ എച്ച് വൺ, അതായത്
സ്ലിപ്പ് ഗേജിൻ്റെ ഒരു ഭാഗത്ത് സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് സ്മോൾ എച്ച് വൺ ദാറ്റ്സ് ഈക്വൽ ടു 100 mm, രണ്ടാമത്തെ ഭാഗത്ത് സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് എച്ച് ടു സീക്വൽ ടു 30 mm, അതുപോലെ സൈൻ ബാറിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ റോളർ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എൽ സീക്വൽ ടു 100 mm ആണെങ്കിൽ എങ്ങനെ ടാപ്പർ ആംഗിൾ എത്രയായിരിക്കും, അല്ലെങ്കിൽ കോമ്പണൻറ്റിൻ്റെ ടാപ്പർ ആംഗിൾ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എച്ച് ക്യാപിറ്റൽ എച്ച് അതായത് എഫക്റ്റീവ് ഹൈറ്റ് സീക്വൽ ടു സ്മോൾ എച്ച് വൺ മൈനസ് എച്ച് ടു ദാറ്റ് സീക്വൽ ടു 100 - 30 ദാറ്റ് സീക്വൽ ടു 70 mm എന്ന് കിട്ടും. വി നോ സൈൻ തീറ്റ സീക്വൽ ടു എച്ച് ബൈ എൽ ദാറ്റ് സീക്വൽ ടു 70/100 ആൻഡ് തീറ്റ സീക്വൽ ടു സൈൻ ഇൻവേഴ്സ് 70/100 ദാറ്റ് സീക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.7 ദാറ്റ് സീക്വൽ ടു 44.427 degrees. ഇവിടെ 44.427 ഇങ്ങനെ ഈ രൂപത്തിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ പറഞ്ഞ ഹൈറ്റുകൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ കോമ്പണൻറ്റിൻ്റെ ടാപ്പർ ആംഗിൾ എന്ന് പറയുന്നത് 44.427 degree ആയിരിക്കും. ഇനി വേറൊരു അറേഞ്ച്മെൻ്റ് നോക്കാം, വേറൊരു കോമ്പണൻറ്റിൻ്റെ ടാപ്പർ ആംഗിൾ മെഷർ ചെയ്യണം. ഇതാണ് തന്നിട്ടുള്ള കോമ്പണൻറ്റ്. ഈ കോമ്പണൻറ്റിൻ്റെ ടാപ്പർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം, ആ ടാപ്പർ ആംഗിൾ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടി സ്ലിപ്പ് ഗേജിനെയും സൈൻ ബാറിനെയും ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് സ്ലിപ്പ് ഗേജ് അതായത് സൈൻ ബാറിൻ്റെ ഒരു റോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ലിപ്പ് ഗേജ് വെച്ചിട്ടുണ്ട്. മറുഭാഗത്ത് സൈൻ ബാറിൻ്റെ റോളർ സർഫസ് പ്ലേറ്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വർക്ക് പീസിൻ്റെ ടാപ്പേർഡ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ പാരലായിട്ടായിരിക്കണം സൈൻ ബാർ പ്ലേസ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച ഹൈറ്റിലേക്ക് സ്ലിപ്പ് ഗേജുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത സ്ലിപ്പ് ഗേജുകൾ ഉപയോഗിച്ച് രണ്ടാമത്തെ റോളറിനെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സ്ലിപ്പ് ഗേജുകളെല്ലാം സാധാരണ നോൺ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സ്ലിപ്പ് ഗേജസ് ആയിരിക്കും. എത്ര സ്ലിപ്പ് ഗേജസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നതിനനുസരിച്ച് അവിടുത്തെ ഹൈറ്റ് മനസ്സിലാക്കാം. ഇവിടെ സൈൻ ബാറുകളുടെ ഹൈറ്റ് ഓപ്പോസിറ്റ് സൈഡായും അതായത് സോറി ഓപ്പോസിറ്റ് സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് ഓപ്പോസിറ്റ് സൈഡായും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റോളേഴ്സ് അല്ലെങ്കിൽ സൈൻ ബാറിൻ്റെ ലെങ്ത് എന്നത് ഹൈപ്പോട്ടനിസ് ആയും എടുത്താൽ സൈൻ തീറ്റ സീക്വൽ ടു എച്ച് ബൈ എൽ എന്ന റിലേഷൻ കിട്ടും. ഇതിൽ നിന്നും തീറ്റ സീക്വൽ ടു സൈൻ ഇൻവേഴ്സ് എച്ച് ബൈ എൽ എന്ന് ലഭിക്കും. ഉദാഹരണമായി ക്യാപിറ്റൽ എച്ച് സീക്വൽ ടു 100 mm, എൽ സീക്വൽ ടു അതായത് ലെങ്ത് ഓഫ് സൈൻ ബാർ എന്നുള്ളത് 150 mm ആണെങ്കിൽ സൈൻ തീറ്റ സീക്വൽ ടു എച്ച് ബൈ എൽ എന്ന റിലേഷൻ പ്രകാരം സൈൻ തീറ്റ സീക്വൽ ടു 100/150 എന്ന് കിട്ടും. എച്ച് സീക്വൽ ടു തീറ്റ സീക്വൽ ടു സൈൻ ഇൻവേഴ്സ് 100/150 ദാറ്റ്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.66 ദാറ്റ്സ് ഈക്വൽ ടു 41.809 degrees. 41.809 degrees ആയിരിക്കും ഈ വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ ഈ കോമ്പണൻറ്റിൻ്റെ ടാപ്പേർഡ് ആംഗിൾ അല്ലെങ്കിൽ ടാപ്പർ ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ വേറെ ഒരു കോമ്പണൻറ്റ് ശ്രദ്ധിക്കാം. ഇവിടെ കോമ്പണൻറ്റിൻ്റെ ടാപ്പർ ആംഗിൾ തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ കണ്ടുപിടിക്കാൻ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കോമ്പണൻറ്റ്
ഈ രൂപത്തിലാണ് സ്ലിപ്പ് കേജിനെയും സൈൻ ബാറിനെയും സർഫസ് പ്ലേറ്റിന് മുകളിൽ അറേഞ്ച് ചെയ്യേണ്ടത് പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ കോമ്പണൻറ്റിനെ സൈൻ ബാറിന് മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, മെഷർ ചെയ്യേണ്ട അല്ലെങ്കിൽ ടാപ്പർ ആംഗിൾ, ടാപ്പേർഡ് പോർഷൻ്റെ ആംഗിൾ മെഷർ ചെയ്യേണ്ട സർഫസിന് സർഫസ് പ്ലേറ്റിൻ്റെ ടോപ്പ് സർഫസുമായി പാരലായി പ്ലേസ് ചെയ്യണം. ഇതിനു വേണ്ടി ഡയൽ ഗേജ് ഉപയോഗിക്കും. സർഫസ് പ്ലേറ്റിൻ്റെ ടോപ്പ് സർഫസും കോമ്പണൻറ്റിൻ്റെ ഈ ടാപ്പേർഡ് സർഫസും പാരലായി കിട്ടും. ഇനി ഇതിനനുസരിച്ചാണ് ഇത് ഏത് രൂപത്തിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പാരലായി കിട്ടുന്നത്, അതിനനുസരിച്ച് സ്ലിപ്പ് ഗേജുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത സ്ലിപ്പ് ഗേജുകൾ ഉപയോഗിച്ച് സ്ലിപ്പ് ഗേജുകളെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ സ്ലിപ്പ് ഗേജുകളുടെ ഹൈറ്റും ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ഈ സൈൻ ബാറിൻ്റെ ലെങ്ത്തുമാണ്, ലെങ്ത് ബിറ്റ്വീൻ റോളേഴ്സ്. ഇതിൽ നിന്നും സൈൻ തീറ്റ സീക്വൽ ടു എച്ച് ബൈ എൽ എന്ന റിലേഷൻ കിട്ടും, ഓർ തീറ്റ സീക്വൽ ടു സൈൻ ഇൻവേഴ്സ് എച്ച് ബൈ എൽ. സപ്പോസ് എച്ച് സീക്വൽ ടു 50 mm ആൻഡ് ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു 100 mm ആണ് ആണെങ്കിൽ സൈൻ തീറ്റ സീക്വൽ ടു വിനോ സൈൻ തീറ്റ സീക്വൽ ടു എച്ച് ബൈ എൽ ആൻഡ് എച്ച് സീക്വൽ ടു 50 by 100 സൈൻ തീറ്റ സീക്വൽ 50 by 100 ഓർ തീറ്റ സീക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.5 എച്ച് സീക്വൽ ടു 30 degrees. അപ്പോൾ ഈ കോമ്പണൻറ്റിൻ്റെ ടാപ്പർ ആംഗിൾ എന്ന് പറയുന്നത് 30 degrees ആണ്. അപ്പോൾ ഇത്തരം കോമ്പണൻറ്റിൻ്റെ ഡയമെൻഷൻ ആംഗിളാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഈ രൂപത്തിൽ ഈ ഒരു അറേഞ്ച്മെൻ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ 3 രീതിയിൽ കോമ്പണൻറ്റുകൾ അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ ടാപ്പർ ആംഗിൾ മെഷർ ചെയ്യുന്നത് മനസ്സിലാക്കി. ഒന്നാമത്തെ ഇതാണ്, രണ്ടാമത്തെ അറേഞ്ച്മെൻറ്റ്സ് കാണാം, അതുപോലെ മൂന്നാമത് വേറൊരു രീതിയിൽ കോമ്പണൻറ്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 രീതിയിൽ ടാപ്പ് സ്ലിപ്പ് ഗേജിനെയും അതുപോലെ സൈൻ ബാറിനെയും അറേഞ്ച് ചെയ്തുകൊണ്ട് 3 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് കോമ്പണൻറ്റിൻ്റെ ടാപ്പർ ആംഗിൾ ഏതെല്ലാം രീതിയിൽ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.